സുഹൃത്തുക്കളെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ആദ്യ ഫോട്ടോഗ്രാഫിന് ജന്മം നൽകിയ ജോസഫ് നിസിഫർ നീപ്സ് ഒരു കലാകാരനായിരുന്നില്ല മറിച്ച് ലിത്തോഗ്രാഫിയിൽ താല്പര്യമുള്ള ഭാവനാശക്തിയും വൈഭവവുമുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു പൂർണ്ണമായി കെട്ടിയടച്ച മുറിക്കുള്ളിൽ ഒരു ചെറു സുഷിരം പ്രകാശമുള്ള പുറത്തെ ദൃശ്യങ്ങൾ കുറച്ച് നേരത്തേക്ക് ഭിത്തിയിൽ പതിപ്പിക്കുന്ന ക്യാമറ ഒബ്സ്ക്യൂറ എന്ന രീതി വികസിപ്പിച്ചെടുത്ത ഇദ്ദേഹമായിരുന്നു ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും മിശ്രിതമടങ്ങിയ ലോഹത്തട്ടിൽ ചിത്രത്തെ പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇതിനായി പാരീസിലുള്ള തൻ്റെ പണിപ്പുരയിലെ ജാലകത്തിലൂടെയുള്ള ദൃശ്യമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ചാലകത്തിലൂടെയുള്ള ദൃശ്യത്തിൻ്റെ ഒരു അവ്യക്ത രൂപം അദ്ദേഹത്തിന് ലഭിച്ചു ഇതായിരുന്നു പ്രകാശം ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥിരതയുള്ള ആദ്യ ചിത്രം